ശ്യാമെ പറയുമ്പോൾ വലിയ നടനാണ്, അതുല്യ കലാകാരനാണ്. രജനീകാന്തിൻ്റെ കൂടെ, അതായത് സാക്ഷാൽ രജനീകാന്തിൻ്റെ കൂടെ വരെ സിനിമയിൽ കട്ടയ്ക്ക് പിടിച്ചു നിൽക്കാൻ കഴിവുള്ള, അതിന് പ്രശംസ കിട്ടിയ ഒരു നടനാണ്. ഞാൻ എൻ്റെ ജോലി കൃത്യമായിട്ട് ചെയ്യും എന്ന് പറഞ്ഞ് തൊഴിലിടങ്ങളിൽ വളരെ ഗംഭീരമായിട്ട് ഡിസിപ്ലിനോടുകൂടി വർക്ക് ചെയ്യുന്ന ഒരാളാണ്. നമുക്കറിയാം മലയാള സിനിമയിൽ തൊഴിലിടങ്ങളിൽ ഡിസിപ്ലിൻ ഇല്ലാത്ത പല നടന്മാരും ഉണ്ട്. ആ നടന്മാരെ എല്ലാം മലയാള സിനിമ പല കാലത്തായിട്ട് വിലക്കിയിട്ടുമുണ്ട്, പല കാലത്ത് താക്കീത് കൊടുത്തിട്ടുണ്ട്, അങ്ങനെ പല സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ നടനും മലയാള സിനിമയിൽ നിന്ന് ഒരു വിലക്ക്, ഡിസിപ്ലിൻ ഇല്ല എന്ന പേരിൽ ഇതുവരെ ലഭിച്ചിട്ടില്ല. പക്ഷേ വാ തുറന്ന തെറി, രാത്രി സമയമാകുമ്പോൾ ഫേസ്ബുക്കിലടക്കം വാ തുറന്ന തെറി പറയുന്ന ഇതുപോലൊരു നടനെ, തെറി എന്ന് പറഞ്ഞാൽ അമ്മയെന്നില്ല പെങ്ങളെന്നില്ല സകല ആൾക്കാരെയും തെറി പറയും. ഇയാളെ അനുകൂലിക്കുന്നവരാവട്ടെ പ്രതികൂലിക്കുന്നവരാവട്ടെ അങ്ങനെയുള്ള സകല ആൾക്കാരെയും തെറി പറയും, മാധ്യമപ്രവർത്തകനെയും തെറി പറയും, കൂടെ വർക്ക് ചെയ്യുന്നവരെ തെറി പറഞ്ഞ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഓരോ വിഷയങ്ങൾ, സാമൂഹിക വിഷയങ്ങൾ എടുത്തിട്ട് അതിൽ എന്താ പറയുക, ആ ഒരു നിഷ്ക്രിയത്വം കാണിച്ച ആൾക്കാരെയും തെറി പറയും, ചില സമയത്ത് അതിലിരയായവരെയും തെറി പറയും. അങ്ങനെ തെറി മൊത്തം വിളിക്കുന്ന 100% പ്രൊഫഷണലി വർക്ക് ചെയ്യുന്ന ഒരു ആക്ടറാണ് വിനായകൻ. ഇതെന്താ പുള്ളിക്ക് പറ്റിയത്? ഈ രാത്രി കാലങ്ങളിൽ എന്താ പുള്ളി തെറി വിളിക്കുന്ന? പല ആൾക്കാരും പറയുന്നത് എനിക്ക് വ്യക്തമായിട്ട് അറിവില്ല, എങ്കിലും പല ആൾക്കാരും പറയുന്നത് രാത്രിയാകുമ്പോൾ പുള്ളി ലഹരിക്ക് അടിമപ്പെട്ട് ലഹരി തലക്കി പിടിച്ച് തെറി വിളിക്കുന്നതാണെന്നാണ്. ശ്യാമൻ എന്താ തോന്നുന്നു? ഈ വിനായകൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഈ അദ്ദേഹത്തിൻ്റെ രാവിലെ എഴുന്നേറ്റ് വീട്ടിൽ നിന്നും മുറ്റത്തേക്ക് വന്ന് നോക്കുമ്പോൾ 10 മീറ്റർ മാത്രം അകലെ എൻ്റെ വീടിൻ്റെ മുന്നിൽ വെളിക്കിരിക്കുന്നവരെയാണ് ഞാൻ കാണാറുള്ളത്. അവരോട് ഞാൻ സംസ്കൃതത്തിൽ പറഞ്ഞാൽ അവർക്കത് മനസ്സിലാവില്ല, അവരെണീറ്റ് പോവില്ല. ഇനി ഒരു ഇച്ചിരി ഒരു ബൗദ്ധികതയുടെ അടിസ്ഥാനത്തിൽ ഞാൻ അവരോട് സംസാരിച്ചാലും അവരവിടുന്ന് എഴുന്നേറ്റ് പോകില്ല. പക്ഷേ മഹാത്മാവേ, താങ്കൾ എന്തിനാണ് സംസാരിച്ചത്? എന്റെ വസതിയുടെ മുന്നിൽ താങ്കൾ എന്തിനാണ് ഇങ്ങനെ ഇത്തരത്തിലുള്ള കുൽസിതമായിട്ടുള്ള ഇത് ഞങ്ങൾക്ക് അവമതിപ്പ് ഉണ്ടാക്കുന്നത് കൊണ്ട് താങ്കൾ ഇവിടെ നിന്നും സ്ഥാനം മാറ്റി പ്രതിഷ്ഠിച്ചാലും എന്ന് പറഞ്ഞാൽ പോവില്ല, പോവില്ല. അപ്പൊ അത് അതിൻ്റെതായ ഭാഷയിൽ പറഞ്ഞാൽ മാത്രമേ അവർ പോവുകയുള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കാര്യം ശരിയാണ്. അദ്ദേഹം വളർന്നു വന്ന സാഹചര്യം, അദ്ദേഹം ഒരു ഈ സാമൂഹികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളോടും ഈ മാറ്റി നിർത്തുന്നതിനോടുമൊക്കെ മത്സരിച്ചു വന്ന ആളാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൽ ഈ ഇത്തരത്തിലുള്ള പെട്ടെന്ന് എടുത്ത് പെരുമാറുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പൊ ധനുഷ് ഈ വിഷയം എടുക്കാനുള്ള കാരണം അത് ഇന്നലെ വന്ന 2 കമന്റ്. അതെ അതെ, ആ കമന്റ് നമുക്ക് വായിക്കാൻ പോലും പറ്റില്ല. നിഷാദ് എന്ന് പറയുന്ന ഒരാള് ഒരു സഹപ്രവർത്തകൻ അപമാനിക്കപ്പെട്ടപ്പോൾ നീ എവിടെ എന്നൊരു ചോദ്യം ചോദിച്ചു. അത് ഒരു ദിവസം മുമ്പാണ് അദ്ദേഹം കമന്റ് ഇട്ടത്. ആ കമന്റ് പിന്നീട് ഒരുപാട് നേരം കഴിഞ്ഞ ശേഷം വിനായകന്റെ ശ്രദ്ധ എഴുതപ്പെട്ടു. അപ്പൊ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് സോറിയിടാ മോനെ, അല്ല ഞാൻ വായിക്കുന്നില്ല, ഞാനൊരു കർഷകനായത് കൊണ്ട് ആ സമയത്ത് ഞാൻ നിന്റെ ഡാഷ് ഡാഷ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോ അതിന്റെ താഴെ വിനായകന്റെ ഈ കമന്റ് കണ്ടിട്ട് അതിന്റെ താഴെ വേറെ ഒരാൾ ലത്തീഫ് എന്ന് പറഞ്ഞ ഒരാൾ വന്ന് കമന്റ് ഇട്ടു. അതും നമുക്ക് വായിക്കാൻ പറ്റുന്ന കമന്റ് അല്ല. അതിന്റെ താഴെ വിനായകൻ വീണ്ടും ഒരു പച്ചത്തെറി, വീണ്ടും അയാളെ അദ്ദേഹത്തെയും തെറി പറഞ്ഞു. അല്ല, ഇത് വിനായകൻ ആദ്യമായിട്ട് എന്തിനാണ് വിനായകനെ പോയി ചൊറിയാൻ പോകുന്നത്? അല്ല, വിനായകൻ പക്ഷേ ഈ തെറി പറയാൻ പാടുണ്ടോ ചൊറിയാൻ പോകുന്നത്? വെറുതെ ആവശ്യമില്ലാതെ അദ്ദേഹത്തിന്റെ ഒരു ക്യാരക്ടർ, അദ്ദേഹത്തിന്റെ ക്യാരക്ടർ മനസ്സിലാകുന്നവരാണ് അദ്ദേഹത്തിനെ പോയി ചൊറിഞ്ഞ് അദ്ദേഹത്തിന്റെ വായിരിക്കുന്നത് കേട്ട് പ്രശസ്തരാകാൻ നോക്കുന്നത്. നേരത്തെ ഒരു മാധ്യമപ്രവർത്തകൻ ഒരു വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹത്തെ ഭയങ്കരമായി പ്രൊവോക്ക് ചെയ്തു. അതായത് ഭയങ്കരമായി പ്രൊവോക്ക് ചെയ്തു, എന്തോ അദ്ദേഹത്തെ എഴുന്നേറ്റ് അടിക്കാൻ നിൽക്കുന്ന രീതിയിൽ പ്രൊവോക്ക് ചെയ്തു. അതെന്തിനാണ്? കണ്ടന്റിന് വേണ്ടിയിട്ടാണ്. അതെ, അത് എപ്പോഴാണ് വിനായകൻ ചോദിച്ചത്? നിങ്ങൾക്ക് ഞാൻ കണ്ടന്റ് തരാം, നിങ്ങളുടെ ചാനലിന് കിട്ടുന്നതിന് പകുതി തുക എനിക്ക് തരാമോ? അവിടെ പെട്ടുപോയി അയാൾ. അത് പിന്നെ ഇവിടുത്തെ മെഗാസ്റ്റാറൊക്കെ വന്നിരുന്ന് ചളി അടിക്കുന്നത് കേട്ട് പൊട്ടിച്ചിരിക്കുന്ന മാധ്യമപ്രവർത്തകർ, ധ്യാൻ പറയുന്ന സ്ത്രീ വിരുദ്ധത എടുത്തു വെച്ച് അതയാളുടെ തഗ്ഘോഷിക്കുന്ന തഗ്ഗാണെന്ന് പറഞ്ഞ് ആഘോഷിക്കുന്ന, ധ്യാന്റെ സ്ത്രീ വിരുദ്ധത എടുത്ത് തഗ്ഗാണെന്ന് ആഘോഷിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ ഷൈം ടോം ചാക്കോ പറയുന്ന പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങൾ എടുത്തു വെച്ച് BGM ഇട്ട് ആഘോഷിക്കുന്നവരുണ്ട്. ബോച്ചെ ഇവിടുത്തെ ഒരു ഉത്സവപ്പറമ്പിൽ പോയി ഒരു കുൽസിതം നടത്തി എന്ന് പറഞ്ഞപ്പോൾ അത് ബോച്ചയുടെ കുറുമ്പാണെന്ന് പറഞ്ഞ് ആഘോഷിച്ചവർ. അവരെന്തിനാണ് ഈ വിനായകനെ മാത്രം ഇത് നോക്കുന്നത്? വിനായകൻ പറയുമ്പോൾ മാത്രമേ നോക്കുന്നത്, ലോജിക്കൽ ആയിട്ടുള്ള ഒരു വലിയൊരു പോയിന്റ് കേട്ടോ. അതെ, വിനായകന് ഇവർക്കുള്ള ഒരു പ്രിവിലേജ് വിനായകനില്ല. ഇല്ല, വിനായകനില്ല. വിനായകനെ എന്താ പറയാ, വിനായകനെ നമ്മൾ ഇത്രയൊന്നും പറയുന്ന വ്യക്തിയൊക്കെ
ക്യാമറയുടെ മുമ്പിൽ ഇരുന്ന് തെറി പറഞ്ഞിട്ടുണ്ട്, ആ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊക്കെ അയ്യോ കുറുമ്പാണ്, ബോച്ചിയുടെ കുറുമ്പാണെന്ന് പറയുന്ന പറയുന്നതാണ്, ആ പറയുന്നതാണ് ഇവിടുത്തെ ഈ പറയുന്ന വലിയ സ്റ്റാർ എന്ന് പറയുന്ന ചളി കോമഡികൾ. ഒരു കാരണവശാലും ചിരിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങൾ കേട്ടിട്ട് ഭയങ്കരമായി പിന്നെ ഈ പരിപാടി അവതരിപ്പിക്കുന്ന പെൺകുട്ടി ഇരുന്ന് പൊട്ടി ചിരിച്ച് ആഘോഷിക്കുന്നതും സ്ത്രീവിരുദ്ധത കേട്ട് കൈയടിക്കുന്നതും ഒക്കെ നമ്മൾ കാണാറില്ലേ. ഇതൊക്കെ നമ്മൾ കാണുന്ന ഒരു സമൂഹമാണ് വിനായകനെ കൈകാര്യം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. ധനുഷിന് ഒരു കാര്യം അറിയും, എത്രയൊക്കെ ആണെങ്കിലും ഇവിടെ നിറത്തിന്റെ ഒരു വേർതിരിവുണ്ട് ഈ നാട്ടിൽ. 100% നമ്മൾ നമ്മുടെ മാധ്യമ മേഖലയിൽ പോലും, അത് ഞാനൊരു ഒരു നമ്മളൊരു ഇന്റർവ്യൂ നടത്തിയപ്പോൾ നമ്മൾ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ വാർത്താ ചാനലുകളിൽ എത്ര പേരുണ്ട് ഈ നിറം കറുത്ത നിറമുള്ള എത്ര പേരെ അവർ റീഡർമാരാക്കി നിർത്തിയിട്ടുണ്ട്? ഇല്ലല്ലോ. എന്നിട്ടല്ലേ ഇവർ ഇവരെല്ലാവരും കൂടെ ചേർന്ന് മറ്റേ ആ തമ്പുരാമുക്കിലെ സത്യഭാമയെ എടുത്ത് കൈകാര്യം ചെയ്തത്. സത്യഭാമയെ എടുത്ത് കൈകാര്യം ചെയ്ത് സത്യഭാമയെ അടിക്കലും ഇവരെല്ലാവരും വലിയ പുരോഗമനവാദികളാണ്, വലിയ സംഭവങ്ങളാണ്, അതെ എല്ലാവരും വലിയ കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷെ ഇവരുടെ ജീവിതത്തിലേക്ക് ഇവർ എത്തുമ്പോൾ മാധ്യമപ്രവർത്തകരാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷമകരമായിട്ടുള്ള കാര്യം. തീർച്ചയായും സംശയം എന്താണ്, പിന്നെ ഇവിടെയുള്ള മാധ്യമപ്രവർത്തകരുടെയും ഇവിടെയുള്ള ന്യൂസ് ചാനലുകളുടെയും ഡെസ്കിലാണ് ഏറ്റവും കൂടുതൽ വർണ്ണ വിവേചനം നടക്കുന്നത് ഞാൻ പറയും. സംശയം എന്താ, എന്നിട്ടാണ് അവർ അപ്പുറത്ത് നോക്കുന്നത്? നമ്മൾ അനുഭവിച്ചല്ലേ ഇത്, നമ്മൾ അനുഭവിച്ച കാര്യങ്ങളല്ലേ ഇതൊക്കെ. നമ്മളിത് പേഴ്സണലി നമ്മൾ അനുഭവിച്ചിട്ടുണ്ടല്ലോ. ധനുഷ് അനുഭവിച്ചിട്ടില്ലേ? ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. നല്ലൊരു ശതമാനം ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. എനിക്ക് അവസരങ്ങൾ, എൻ്റെ അവസരങ്ങൾ റീഡ് ചെയ്യാനുള്ള എൻ്റെ അവസരം തന്നെ വെട്ടിക്കളഞ്ഞിട്ടുണ്ട് നിറത്തിന്റെ പേരിൽ. അപ്പോൾ ഇതൊക്കെ പറയുന്ന കഴിവിന്റെ പേരിലാണെങ്കിൽ നമ്മൾ അംഗീകരിക്കും. അതെ അതെ, അതെ, കഴിവിന്റെ പേരിലാണെങ്കിൽ ഞങ്ങൾ അംഗീകരിക്കും. പക്ഷേ അത് നിറത്തിന്റെ പേരിലാണെന്ന് നമുക്ക് മനസ്സിലാകുന്ന രീതിയിലാണ് അവർ നീ കഴിവ് കെട്ടവനാണെന്ന് പറഞ്ഞിരിക്കുന്നത്. ആ ഒരു സമൂഹമാണ് എടുത്ത് വിനായകനെ എടുത്ത് കാര്യം ചെയ്തത്. പിന്നെ ഞാൻ വിനായകന്റെ വേറൊരു കാര്യം പറഞ്ഞുതരാം. ഈ വിനായകൻ ഈ ഷൂട്ടിംഗ് ഒന്നും ഇല്ലാത്ത ദിവസങ്ങളിൽ എറണാകുളത്തെ ഒരു ബാറിലെ ലോക്കൽ, ഈ ബാറിൽ ഉണ്ടല്ലോ, ബാറിൽ എ സി ഉണ്ട്, ലോക്കലും ഉണ്ട്. ധനുഷ് മാറിപ്പോയിട്ടില്ലല്ലോ, മാറിപ്പോയിട്ടില്ലല്ലോ. അപ്പോൾ ഈ എ സി ഉണ്ട്, ലോക്കലും ഉണ്ട്. വിനായകനെ പോലും ഒരാൾക്ക് അവിടുത്തെ ഏറ്റവും വലിയ എക്സിക്യൂട്ടീവ് വരുന്ന് മദ്യപിക്കുക, അതിന് പകരം ഒരു മിക്കപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളത് ഒരു വെള്ള ടീഷർട്ടൊക്കെ ഇട്ടിട്ട് വരും. ഒരു വെള്ള ടീഷർട്ടും ഒരു ലുങ്കി എടുത്തിട്ട് ഈ ലോക്കലി വന്ന് മദ്യപിച്ചിട്ടു. ലോക്കലി വന്നിട്ട് കുള്ളി കൂളായിട്ട് വന്ന് മദ്യപിച്ചു. പിന്നെ നമ്മൾ ചില സമയത്ത് നോക്കിയാൽ എറണാകുളം ബസ് സ്റ്റാൻഡിലേക്ക് കൂളായിട്ട് നടന്നു വന്നതാണ്. അത് ഒരു ആഡംബരവും ഇല്ലാതെ, ഞാനൊരു നടനാണെന്നോ എന്നെ ഇപ്പോൾ ആൾ കൂടുമെന്നോ ഒന്നും മൈൻഡ് ചെയ്യാതെ ആരെങ്കിലും വന്ന് ഇനി ഫോട്ടോ വല്ലതും എടുക്കാൻ ചോദിച്ചാൽ അവരെ തെറി പറയും വിനായകൻ, പോടാന്ന് പറയും. അത് വേറെ കാര്യം. അത് രണ്ട് കാര്യങ്ങളുണ്ട് അതിനകത്ത്. ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു സെലിബ്രിറ്റി ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സ്വകാര്യതയിലേക്ക് വലുതായിട്ട് ഇവിടെയുള്ള മാധ്യമങ്ങളും പൊതുജനങ്ങളും ഇടിച്ചു കയറുന്ന ഒരു സാഹചര്യം. ഒരു സെലിബ്രിറ്റി ആയ ശ്യാമിന് പുറത്തിറങ്ങി നടക്കാനായിട്ട് പറ്റത്തില്ല, ആൾക്കാർ വന്ന് പൊതിഞ്ഞു കളയും. അപ്പൊ നമുക്ക് ഇത്തരത്തിൽ പ്രതികരിക്കില്ലാതെ വേറെ വഴിയില്ല, ഇനി നീ ഒന്ന് വരണ്ട പോടാന്ന് പറയും അല്ലേ. അത് വളരെ ടാക്ടിക്കലായിട്ട് രീതിയിൽ മൂവ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ആളുകളുണ്ട്, വളരെ ടാക്ടിക്കലായി പൃഥ്വിരാജൊക്കെ തുറന്ന് പറയുന്ന ഒരു സാഹചര്യം. ഞാൻ നല്ലൊരു നടനാണ്, ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എനിക്ക് വേണമെങ്കിൽ ജനങ്ങൾ നോക്കി ചിരിക്കാം, ആ നടനാണ്. പക്ഷേ ഞാൻ ചിരിക്കില്ല, കാരണം ഞാൻ ഇങ്ങനെയാണെന്ന് പൃഥ്വിരാജ് പറയുന്നുണ്ട്. പക്ഷെ പൃഥ്വിരാജ് വിനായകനെ പോലെ പുറത്തിറങ്ങി നടക്കില്ല, ലംബോർഗിനിയിലാണ് പോകുന്നത്. ലംബോർഗിനിയിലാണ് അവര്. പക്ഷെ വിനായകൻ നേരെ തിരിച്ചാണ് എറണാകുളത്ത്. എനിക്ക് ആഗ്രഹമാണ് ഈ എന്താ ഏറ്റവും താഴെത്തട്ടിലുള്ള ജനങ്ങൾക്കിടയിലൂടെ ഇറങ്ങി നടന്ന് ആ ഒരു ചായക്കടയിൽ നിന്ന് ചായ കുടിച്ച് എന്താണ് ലോക്കലായിട്ടുള്ള ബാറിൽ പോയി മദ്യപിച്ച് ബസ് സ്റ്റാൻഡിൽ വന്ന് ബസ് കയറി, ആഗ്രഹങ്ങൾ വളരെ വലിയ. കമ്മട്ടിപ്പാടമൊക്കെ നോക്കിയാൽ മതി, കമ്മട്ടിപ്പാടത്തൊക്കെ കാണും. കമ്മട്ടിപ്പാടത്തിന്റെ ആ ഇടയ്ക്ക് കമ്മട്ടിപ്പാടം എന്ന് വെച്ചാൽ പുതിയ കോളനി, അവിടെയൊക്കെ കാണും. അവിടെയൊക്കെ ഈ പറയുന്ന ഷൂട്ടിംഗ് ഒന്നും ഇല്ലെങ്കിൽ അവിടെയൊക്കെ കൂളായിട്ട് അടക്കം നടന്ന് അവിടുത്തെ പിള്ളേരോടെ നിന്ന് കാര്യം പറയുന്നൊക്കെ കാണാം. അവിടുത്തെ കുട്ടികളോടൊക്കെ സംസാരിക്കുന്നതും അവിടെ തോളൊക്കെ ഇട്ടൊക്കെ. നമ്മുടെ എല്ലാ കാര്യത്തെയും വിനായകനെ ന്യായീകരിക്കില്ല. വിനായകന്റെ കയ്യിൽ ചെറിയ ചില കാര്യങ്ങൾ വിനായകൻ ചില കാര്യങ്ങൾ ചെയ്യുന്നതിനോട് നമുക്ക് യോജിക്കാൻ പറ്റില്ല. ഉമ്മൻചാണ്ടിയെ അപമാനിച്ചു. ഉമ്മൻചാണ്ടിയെ ഒരു കാര്യവും ഇല്ലാതെ വന്ന് എന്തിനാണ് 3 ദിവസത്തെ ലീവ് കൊടുക്കുന്നത്? എന്നിട്ട് വിനായകൻ അത് പറഞ്ഞ ഇത് കേട്ടായിരുന്നു, ഉമ്മൻചാണ്ടി ജീവിച്ചില്ലപ്പോൾ നിങ്ങൾ മാധ്യമങ്ങൾ എന്താണ് ചെയ്തതെന്ന് തിരിച്ചു നല്ല മറുപടി ആയിരുന്നു. പിന്നെ വേറെ മാധ്യമങ്ങൾക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ടെന്ന്, കാരണം മാധ്യമങ്ങൾ ഉമ്മൻചാണ്ടിയെ ദ്രോഹിച്ചത്ര വിനായകൻ പോലും ദ്രോഹിച്ചിട്ടില്ല. എവിടെയാ ദ്രോഹിച്ചു? ഒരു വാക്ക് പറഞ്ഞു, അതെ ഒരു വാക്കേ പറഞ്ഞു വിനായകൻ. അത് തെറ്റാണെന്ന് ഞങ്ങൾ അംഗീകരിക്കുന്നു. പക്ഷെ അത് മാധ്യമങ്ങൾ എടുത്ത് പെരിപ്പിച്ച് കാണിക്കുന്ന വിനായകനെ ഇത്രയും വലിയ സംഭവം ഉണ്ടാക്കേണ്ട കാര്യം. ഉമ്മൻചാണ്ടിയെ പോലൊരു മനുഷ്യനെ ഈ മാധ്യമങ്ങൾ ദ്രോഹിച്ചത്, മാധ്യമങ്ങൾ വേട്ടയാടിയതിന്റെ അത്ര ഉമ്മൻചാണ്ടി ആരും ദ്രോഹിച്ചു. അദ്ദേഹത്തിന്റെ ശത്രുക്കൾ ഉമ്മൻചാണ്ടിയെ പച്ചയ്ക്ക് നിർത്തി പെട്രോൾ ഒഴിച്ച് കത്തിച്ചാൽ ഉമ്മൻചാണ്ടിക്ക് ഇത്ര വേദന എടുക്കും, അതിലും വലിയ വേദന ഉണ്ടാക്കി കൊടുത്തു അല്ലേ. അത് അത്രയൊക്കെ ഭീകരമായിട്ട് ചെയ്തു. പിന്നെ കഴിഞ്ഞ 2023 ഒക്ടോബർ 24 ഇദ്ദേഹം ഭാര്യയായിട്ട് പ്രശ്നമുണ്ടാക്കി, ഇങ്ങനെ ഫ്ലാറ്റിൽ കിടന്നിട്ട് വലിയ പ്രശ്നമുണ്ടാക്കി. അപ്പോൾ എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ അദ്ദേഹത്തിന്റെ ഫ്ലാറ്റ്. അപ്പോൾ നോർത്ത് പോലീസ് സ്റ്റേഷനിൽ ഇദ്ദേഹം തന്നെ ഫോണിൽ വിളിച്ചു,
ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു ഇവിടെ പ്രശ്നമാണ്, ഇവിടുന്ന് ആളുകൾ വരണം പിന്നെ എന്നൊക്കെ പറഞ്ഞ് പോലീസുകാരെ വിളിച്ച് പരാതി പറഞ്ഞു. വിനായകൻ തന്നെ പരാതി പറഞ്ഞു. അങ്ങനെ ഇവിടുന്ന് ഒരു മൂന്ന് രണ്ട് ഉദ്യോഗസ്ഥകൾ പിന്നെ അവിടെ വിനായകൻ്റെ ഫ്ലാറ്റിൽ ചെന്ന് അവരെയും തേറി പറഞ്ഞു. അവരെ തേറി പറഞ്ഞിട്ട് അവര് തിരിച്ചു വന്ന് നോർത്ത് പോലീസ് സ്റ്റേഷനിൽ വന്നപ്പം നോർത്ത് പോലീസ് സ്റ്റേഷൻ അവരുടെ പിന്നാലെ വിനായകൻ വന്ന് നോർത്ത് പോലീസ് സ്റ്റേഷനിലെ സർവ്വ ഉദ്യോഗസ്ഥരെയും തേറി പറഞ്ഞു. എന്നിട്ട് നോർത്ത് പോലീസ് ഇദ്ദേഹത്തിനെതിരെ കേസെടുത്തു, സ്റ്റേഷനിലെ പ്രവർത്തനം തടസ്സപ്പെടുത്തി എന്നുള്ളത്, അവരുടെ ജോലി തടസ്സപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞ് പോലീസ് ഇദ്ദേഹത്തിനെതിരെ കേസെടുത്തിട്ട് എറണാകുളം ജനറൽ ആശുപത്രി കൊണ്ടുപോയി ഇദ്ദേഹത്തിൻ്റെ മെഡിക്കൽ എടുത്തപ്പോൾ ഇദ്ദേഹം മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. പുള്ളി ലഹരിക്ക് അടിമയാണ് എന്ന് തോന്നുന്നുണ്ട് അല്ലേ? അത് ഷൂട്ടിംഗ് ഇല്ലാത്ത സമയം, ഷൂട്ടിംഗ് ഇല്ലാത്ത, അതൊരു നല്ല ക്വാളിറ്റിയാണ്. ജോലി സമയത്ത്, ആ സമയത്ത് പുള്ളി ആരെങ്കിലും സമീപിച്ചു കഴിഞ്ഞാൽ പുള്ളിയുടെ സ്വഭാവം വേറെയാണ്. ആ ജോലിയുള്ള സമയത്ത് പുള്ളി പെർഫെക്റ്റ് ആണ്. ആ പുള്ളി അത് പറയുന്നുണ്ട്, ഞാൻ തൊഴിലിടങ്ങളിൽ വളരെ പെർഫെക്റ്റ് ആണ്, ഞാൻ കൃത്യമായി പണിയെടുക്കുന്നു, അതിന്റെ കൃത്യമായ ശമ്പളം ഞാൻ ചോദിച്ചു വന്നു. പുള്ളി കറക്റ്റായിട്ട് പറയുന്നു. അല്ല, മദ്യപിക്കാത്ത ധനീഷ് മദ്യപിക്കുന്ന ഒരാളല്ല, മദ്യപിക്കുന്ന എത്രയോ ആളുകളുണ്ട്, അതിവിടെ വിൽക്കുന്ന സാധനമല്ലേ. ഈ പറയുന്ന മാധ്യമ പ്രവർത്തകരെ പിന്നെ കാണണമെങ്കിൽ വൈകുന്നേരം ആ സെക്രട്ടറിന്റെ പുറകുവശത്ത്, സെക്രട്ടറിന്റെ പുറകുവശത്തെ, സെക്രട്ടറിയുടെ പുറകുവശത്ത് നമ്മുടെ പ്രസ് ക്ലബിന്റെ സൈഡിൽ പോയി നിന്ന് കഴിഞ്ഞാൽ മാധ്യമപ്രവർത്തകരെ കണ്ടുകൂടായി. മദ്യപിച്ചിട്ടിരിക്കുന്ന എത്രയോ പേരെ കണ്ടു, എത്രയോ പേർക്കെതിരെ പിന്നെ മദ്യപിച്ച് വാഹനം ഓടിച്ചതിന് FIR ഉണ്ട് ഇവിടെ. മദ്യപിച്ച് വാഹനം ഓടിച്ച മാധ്യമപ്രവർത്തകർക്കെതിരെ എത്രയോ പേർക്കെതിരെ FIR ഇട്ടിരിക്കുന്നു. സെക്രട്ടറി മദ്യപിച്ച് വാഹനം ഓടിച്ചു കഴിഞ്ഞാൽ ഇവരെടുത്ത് കൈകാര്യം ചെയ്തോ, സാമൂഹ്യ വിരുദ്ധനാക്കി പ്രഖ്യാപിച്ചു. സാമൂഹ്യ വിരുദ്ധനാക്കി നിങ്ങൾ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു? കാരണം നിങ്ങൾ ജനങ്ങൾക്ക് വലിയ രീതിയിൽ സന്ദേശം സിനിമകളിലൂടെ കൊടുക്കുന്ന ആളാണ്, നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ല, ഞങ്ങൾ ചെയ്യും. കാര്യമായിട്ടൊന്നേ, ഇവിടുത്തെ പോലീസ്, ഇവിടുത്തെ സിറ്റിയിലെ പോലീസുകാർ പലപ്പോഴും ഈ മാധ്യമപ്രവർത്തകർക്കെതിരെ FIR ഇടാത്തയ, FIR ഇട്ട് കഴിഞ്ഞാൽ മെനക്കേടാ പിന്നെ പിന്നെ ഈ പോലീസുകാരൻ എന്തെങ്കിലും ഒരു കാര്യത്തിന് കൈ കെട്ടിക്കഴിഞ്ഞാൽ കൈകാര്യം ചെയ്തിട്ടില്ല ഇവര്. പക്ഷേ FIR ഒരുപാട് മാധ്യമപ്രവർത്തകർ മദ്യപിച്ച് വാഹനം ഓടിച്ചവരുടെ പേരിൽ FIR ഉണ്ട്, കേസുണ്ട്. മദ്യപിച്ച് വാഹനം ഓടിച്ചതിനും പൊതുസ്ഥലത്ത് മദ്യപിച്ചതിനും ഇങ്ങനെയുള്ള ഒരുപാട് മദ്യപിച്ച് വാഹനം ഓടിച്ച കേസുകൾ ഒരുപാട് മാധ്യമപ്രവർത്തകർക്കെതിരെ എടുത്തിട്ടുണ്ട്. മാധ്യമപ്രവർത്തകർക്കിടെ എന്ന് നമ്മൾ അങ്ങനെ മൊത്തത്തിൽ പറയേണ്ട ആവശ്യമില്ല, അവരിലും തട്ടുകൾ ഉണ്ടല്ലോ, ക്ലാസിഫിക്കേഷൻസ് ഉണ്ടല്ലോ, താഴേക്കിടയിലുള്ളവൻ, മുകളിലുള്ളവൻ, സ്വാധീനമുള്ളവൻ, അങ്ങനെയൊക്കെ. താഴേക്കിടയിലുള്ളവരെയൊക്കെ പോലീസ് പിടിച്ച് കൈകാര്യം ചെയ്യുന്നുണ്ട്. ആ താഴേക്കിടയിലുള്ള സാധാരണ ചെറിയ ചെറിയ റിപ്പോർട്ടർമാരെയൊക്കെ മാധ്യമപ്രവർത്തകർക്കിടയിലും അത് ഒരു ദിവസം ചർച്ച ചെയ്യേണ്ടതല്ല. ജാതി ക്ലാസിഫിക്കേഷൻസ് ഉണ്ടല്ലോ, ജാതി എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ട്രെയിനി മറ്റത് മറിച്ചത്, ഏറ്റവും പുച്ഛമുള്ള വിഭാഗം, പുച്ഛമില്ലാത്ത വിഭാഗം, അതിൽ ഏറ്റവും കുറവ് താഴേക്കടയിലുള്ള ആൾക്കാരെയൊക്കെ പോലീസ് പിടിച്ച് കഴിഞ്ഞാൽ, പോലീസ് പിടിച്ച കേസ് അങ്ങനെയുള്ളവർക്കെതിരെയാണ് FIR ഉള്ളത്. അതായത് പിന്നെ ഒരു 500 രൂപയിൽ താഴെയുള്ള മദ്യം മേടിച്ച് കഴിക്കുന്നവർ, അതിലും ക്ലാസിഫിക്കേഷൻ ഉണ്ടല്ലോ. ഒരു 1000 മുകളിൽ മദ്യം മേടിച്ച് കഴിക്കുന്ന ജേർണലിസ്റ്റുകളുണ്ട്, 500 താഴെ കിട്ടുന്നത് വാങ്ങി കഴിക്കുന്ന ജേർണലിസ്റ്റുകളുണ്ട്. ഈ 500 താഴെ കഴിക്കുന്നവരെയാണ് ഇപ്പിടി കേസെടുത്ത് കൈകാര്യം ചെയ്തത്. ഏതായാലും വിനായകരെ എന്തിനാണ് ആവശ്യമില്ലാതെ നമ്മൾ വിനായകനെ പോയി ചൊറിഞ്ഞിട്ട് വിനായകൻ പറയുന്ന തെറി എടുത്തു വെച്ചിട്ട് പിന്നെ അതിനെ വിനായകൻ ഇതാ തെറി പറഞ്ഞെന്നും പറഞ്ഞ് ആഘോഷമായിട്ട് കൊണ്ടുനടക്കുന്ന വിനായകൻ, വിനായകൻ എന്താണോ അയാൾ എന്താണോ അയാൾ അങ്ങനെ തന്നെയാണ് പെരുമാറുന്നത്. അയാൾ ഒരിക്കലും ഒരു മൂടുപടം എടുത്ത് മറച്ചു വെച്ചിട്ടില്ല, അവർ ഒരു ഒരു മുഖംമൂടി എടുത്ത് അണിഞ്ഞിട്ടില്ല വിനായകൻ. അങ്ങനെ അണിഞ്ഞ് ജീവിക്കുന്ന എത്രയോ നടന്മാരുണ്ട്, അവരുടെയൊക്കെ കുൽസിത പ്രവൃത്തികൾ ഓരോന്നായി എടുത്ത് പുറത്തിട്ട് കഴിഞ്ഞാലേ വലിയ വലിയ കഥകൾ പുറത്തു വരും. വിനായകൻ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞാൽ, താൻ 10 സ്ത്രീകളുമായി ഞാൻ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്, അതെല്ലാം അവരുടെ സമ്മതത്തോടുകൂടി ആയിരുന്നു, അതിനെ എങ്ങനെ മീറ്റു എന്ന് പറയും എന്നാണ് അദ്ദേഹം ചോദിച്ച ഒരു പ്രധാനപ്പെട്ട ചോദ്യം. പരസ്പര ഉഭയസമ്മത പ്രകാരമുള്ള ലൈംഗികതയെ നിങ്ങൾ എങ്ങനെ മീട്ടുവിന്റെ ഗണത്തിൽ പെടുത്തി എന്ന് ചോദിച്ചതിനാണ് ഒരുത്തി എന്ന് പറഞ്ഞ സിനിമയുടെ പിന്നെ പ്രസ് മീറ്റിലായിരുന്നു ഈ ഒരു സംഭവം ഉണ്ടായത്. അപ്പൊ ഈ എല്ലാവരും ഞെട്ടിപ്പോയിട്ടോ, അവിടെ ഇരിക്കുന്ന മാധ്യമപ്രവർത്തകൻ എന്ന് പറഞ്ഞിരിക്കുന്ന എല്ലാം ഞെട്ടിപ്പോയി. പുള്ളി കൈവെടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ ആരെങ്കിലും സെക്സിൽ ഏർപ്പെട്ടിട്ടുണ്ടോ എന്നിങ്ങനെ ചോദിക്കുന്നു, ആരും കൈവെക്കില്ല, എല്ലാവരും മാന്യന്മാരായിരുന്നു. അതെങ്ങനെയൊരു തെറ്റാവുന്ന അതെങ്ങനെയൊരു തെറ്റായ പൊതുവേദിയിൽ വന്ന് അത് അദ്ദേഹം പറഞ്ഞു, അതൊരു തെറ്റായ കാര്യമല്ല പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒരു ഉഭയസമ്മത പ്രകാരമാണ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുള്ളത്, അവർക്കാർക്കും പരാതിയില്ല. പിന്നെ എങ്ങനെ ഞാൻ അതിനെ മീറ്റു എന്ന് എങ്ങനെ വിശേഷിപ്പിക്കാൻ പറ്റും, എന്താണ് മീറ്റു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുപോലെ സ്ത്രീ വിരുദ്ധതയാക്കി എല്ലായിടത്ത് കൈകാര്യം ചെയ്തോളഞ്ഞു. അതേസമയം ഞാൻ പറഞ്ഞല്ലോ ഇത്രയും മുമ്പേ പറഞ്ഞ കുറച്ച് പേരുകൾ, ഈ ഗായത്രി ഉണ്ടല്ലോ, ഗായത്രി എന്ന് പറയുന്ന മണ്ടത്തരങ്ങളെല്ലാം അവരുടെ കുട്ടികളിയായിട്ടാണ് പറയുന്നത്. നടി ഗായത്രി ഇല്ലേ, മണ്ടത്തരങ്ങളും യാതൊരു പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങൾ വിളിച്ചു പറയുന്ന ഗായത്രിയെ അവരുടെ കുട്ടികളിയാണെന്ന് പറഞ്ഞ് വിശേഷിപ്പിക്കുകയും ബാക്കിയുള്ളവരെ ധ്യാനടക്കമുള്ളവർ നടത്തുന്ന സ്ത്രീ വിരുദ്ധത എത്ര ഭീകരമായ സ്ത്രീ വിരുദ്ധതയാണ് പറയുന്നത്. അത് കേട്ട് ചിരിക്കുന്ന സ്ത്രീ ആയിട്ടുള്ള പിന്നെ ആ പരിപാടി അവതരിപ്പിക്കുന്ന പെൺകുട്ടി അത് കേട്ട് ചിരിക്കുന്നു, കൈയടിക്കുന്നു. അങ്ങനെ ഒരു സമൂഹം വന്നിട്ട് ഈ വിനായകനെ കുറ്റം പറയേണ്ടതിന്റെ യാതൊരു അവകാശവും ഇല്ല.